ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഹല്ലേലൂയ ദൈവത്തിന്റെ ആലയമായിരിക്കാൻ അവന് മഹത്വം കൊടുക്കാം. അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് കർത്തൃമേശ ഉള്ളതിനാൽ അതിനുവേണ്ടിയും എല്ലാവരും തയ്യാറാകുവാൻ ഞാൻ ഓർപ്പിക്കുകയാണ്. എല്ലാവരും തലകളെ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം. നമുക്കൊരുമിച്ച് നമ്മുടെ സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനുമായ ഏകസത്യ ദൈവത്തിൽ ഏകസത്യ ദൈവത്തിൻ്റെ നാമത്തിൽ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏക പരിശുദ്ധ സർവശക്ത കാരുണ്യവാനെ, ഇതാ നിന്റെ സന്നിധാനത്തിലേക്ക് ഞങ്ങളിതാ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളെ രക്ഷിക്കുവാൻ, ഞങ്ങളെ വിടുവിക്കുവാൻ, ഞങ്ങളെ അനുഗ്രഹിപ്പാൻ, ഞങ്ങളെ ആശീർവദിക്കാൻ, ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, ഞങ്ങളുടെ കഷ്ടത അകറ്റുവാൻ, ഞങ്ങളുടെ പാപശാപ രോഗമരണത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ, ഞങ്ങളുടെ മധ്യത്തിൽ അവർ വന്നിരിക്കുന്ന ഏക പരിശുദ്ധനായിരിക്കാൻ നന്ദിയോട് അങ്ങേക്ക് മഹത്വം തരട്ടെ. സിനിമന്റെ ആലയം സർവജനത്തെ കൊണ്ട് നിറഞ്ഞ് കവിമാറ് അവിടുന്ന് പ്രവർത്തിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. നീ കൂട്ടിവരുത്തിയ, നീ ആകർഷിച്ച, നീ വഴി നടത്തിയ നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കണം. ഇന്ന് ഞങ്ങൾക്ക് എല്ലാ രോഗങ്ങൾക്കും സൗഖ്യം വരുവാൻ, പാപശാപ രോഗമെന്ന് നീക്കുവാൻ അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ. ഞങ്ങളോട് കൂടെ ഇരിക്കണം. നന്മയൊന്നും മുടക്കാതെ കൺമണി പോലെ കാക്കണം. തേജസ്സിന്റെയും പ്രത്യാശയുടെയും കരത്തിൽ അവിടുന്ന് വഹിക്കുമാറാകണമേ. പാടുവാനുള്ള കൃപ നൽകണം, പ്രാർത്ഥിപ്പാനുള്ള ആത്മാവിനെ നൽകണം, സ്തുതിച്ചാരാധിപ്പാനുള്ള കൃപയും സാന്നിധ്യവും നൽകണം. രക്ഷയും വിടുതലും വരുന്ന നിന്റെ കരം കാണുവാനിടയാക്കണം. അവിടുന്ന് പ്രവർത്തിക്കണം, അവിടുന്ന് അനുഗ്രഹിക്കണം. എല്ലാം ചന്തം ഉചിതമായി ചെയ്തെടുക്കുവാൻ അടിയങ്ങളെ സഹായിക്കണം. സാഹിത്യ തൃപ്പാദത്തിലേക്ക് ഏൽപ്പിക്കട്ടെ. എന്റെ ദൈവത്തിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. വലിയവനായ ദൈവത്തിന്റെ സന്നിധിയില് ആരെ ആരാധിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ അറിയിപ്പാൻ നിർബന്ധിതനാണ്. ഒരു ജാതിയിലും ഒരു മതത്തിലുമുള്ള ദൈവങ്ങളല്ല ഇവിടെ. ഇവിടെ തമസോമാ ജ്യോതിർഗമയ, അസത്വമാ സദ്ഗമയ, മൃത്യുമാ അമൃതംഗമയ. ദൈവം വെളിച്ചമാണ്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്ന ദൈവം ആരോ അവനാണ് ദൈവം. ആ ദൈവത്തെ ബൈബിളിലെ യഹോവ എന്ന് വിളിക്കുന്നു. അതിന്റെ അർത്ഥം സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞൻ, സർവവല്ലഭൻ, സ്നേഹസ്വരൂപൻ. രണ്ട്, ഈ ദൈവത്തെ പടച്ചവൻ എന്ന് വിളിക്കുന്നു ഖുർആനില്. അതിന്റെ അർത്ഥം സർവജീവജാലങ്ങളുടെയും ചരാചരങ്ങളുടെയും സൃഷ്ടാവായ ദൈവം എന്നാണ് അർത്ഥം. മൂന്നാമത്, ഈ ദൈവത്തെ പരമേശ്വരൻ എന്ന് വിളിക്കുന്നു. അതിന്റെ അർത്ഥം സാക്ഷാൽ ദൈവം പരലോകത്തിലല്ല, ഇഹലോകത്തിലല്ല, പരലോകത്തിലാണ്. ഇഹലോകത്തിൽ 33 കോടി ദേവീ ദേവന്മാരുണ്ട്. അവരെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. എന്നാൽ പരലോകത്തിൽ ഒരു ദൈവമേ ഉള്ളൂ. അവൻ പരമേശ്വരനായ ദൈവമാണ്. നാലാമത്, ഈ ദൈവത്തെ ബൈബിളില് യേശു ക്രിസ്തു എന്ന് വിളിക്കുന്നു. വേദങ്ങളിൽ അവനെ പ്രജാപതി എന്ന് വിളിക്കുന്നു. വേദങ്ങളിൽ അവനെ മഹാബലി എന്ന് വിളിക്കുന്നു. വേദങ്ങളിൽ അവനെ യേശു ക്രിസ്തു എന്ന് വിളിക്കുന്നു. ഈ മൂന്ന് വാക്കിന്റെ അർത്ഥം ഒന്നാണ്. പ്രജാപതി എന്ന് പറഞ്ഞാൽ പ്രജകളുടെ അധിപനും പ്രജകളെ സൃഷ്ടിച്ചവനുമെന്ന്. മഹാബലി എന്ന് പറഞ്ഞാൽ പാപശാപ രോഗമരണത്തിന് അടിമയായ മനുഷ്യവർഗത്തെ ഉദ്ധരിക്കുവാൻ മഹാബലിയായി അവതരിച്ചവനെന്ന്. മനുഷ്യന്റെ അവന്റെ പാപത്തിൽ നിന്ന് അവനെ രക്ഷിപ്പാൻ ഉദ്ധരിപ്പാൻ വന്നവനാകിയാൽ ഗ്രീക്ക് ഭാഷയിൽ അവനെ യേശു എന്ന് വിളിക്കുന്നു. പ്രജാപതി എന്ന് പറഞ്ഞാൽ, മഹാബലി എന്ന് പറഞ്ഞാൽ, യേശു എന്ന് പറഞ്ഞാൽ മൂന്നിന്റെ അർത്ഥം ഒന്ന്, നമ്മെ രക്ഷിക്കുന്ന, നമ്മെ വിടുവിക്കുന്ന ദൈവമെന്നാണ് അർത്ഥം. ഞാൻ വീണ്ടും വരട്ടെ, നമുക്ക് 4 രക്ഷ വേണം. ഒന്ന്, ശരീരസൗഖ്യം. 2, മനസ്സമാധാനം. 3,
ആത്മാവിന് മോചനം. നാല്, ജീവിതത്തിൽ കഷ്ടതയും കണ്ണുനീരും കടഭാരവും നീങ്ങിപ്പോകണം. നാല്, രക്ഷയും സൗജന്യമായി തരുന്നവനാണ് മഹാബലി. പ്രജാപതി യേശു ക്രിസ്തു. ഓടി തളർന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ. നേർച്ച കാഴ്ച കൊടുത്തു നോക്കി, വഴിപാട് കൊടുത്തു നോക്കി, മല കയറി നോക്കി, ശയന പ്രദക്ഷിണം ചെയ്ത് നോക്കി, എല്ലാം ചെയ്ത് തോറ്റുപോയിരിക്കുന്നു. എന്നാൽ ഈ രക്ഷകൻ നമ്മോടുകൂടെയുണ്ട്. നിങ്ങൾ ശബരിമലയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബോർഡ് കാണാം, തത്വമസി. അതിൻ്റെ അർത്ഥം, ഞാൻ ശബരിമലയിലല്ല, ഞാൻ നിങ്ങളിലാണ്. വിശുദ്ധ ബൈബിളിലേക്ക് വരുമ്പോൾ യേശു പറയുന്നു, ഞാൻ ഇമ്മാനുവേലാകുന്നു. അതിൻ്റെ അർത്ഥം, ഇൻ മാൻ ഏ, മനുഷ്യനിൽ കുടികൊള്ളുന്ന വസിക്കുന്ന ദൈവമാണ് ഞാൻ. മനസ്സിലായോ? ഞാൻ തത്വമസിയാണ്. ഹല്ലേലൂയ. ഞാൻ ഇമ്മാനുവേലാണ്. നിന്നിലിരിക്കുന്ന ദൈവത്തെ നീ കാണാൻ കഴിയാതെ ദൈവം ഇരിക്കാത്ത ഇടങ്ങളിലേക്ക് നീ ബദ്ധപ്പെട്ടോടുകയാണ്. അവിടെ ദൈവമില്ല, ദൈവം നിന്നിൽ തന്നെ. ഞാനിത് പറഞ്ഞതിന്റെ അർത്ഥം, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു. ഇവിടെയുമില്ല, അവിടെയുമില്ല, എവിടെയുമില്ല ഈശ്വരൻ. ഈശ്വരൻ എവിടെ? അവൻ എന്നിൽ തന്നെയാണ്. ആ ദൈവം, ആ ഈശ്വരൻ നിങ്ങളിൽ കുടികൊള്ളണമെങ്കിൽ നീ രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, നിന്റെ ജീവിതം മാറണം. എങ്ങനെ മാറണം? നമ്മുടെ ജീവിതത്തിൽ നാം പാപഭംഗിലമായ ജീവിതത്തിൻ്റെ പങ്കാളികളാണ്. സ്വാർത്ഥരാണ്. സ്വാർത്ഥരായ നാം നമ്മുടെ സ്വാർത്ഥത വിട്ട് നാം നിസ്വാർത്ഥരാകണം. എന്ന് വെച്ചാൽ, നാം നമ്മെ സ്നേഹിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കണം. അതുകൊണ്ട് കവി സിനിമാ ഗാനത്തിൽ എഴുതിയവരിങ്ങനെ പറയുന്നു, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ അവിടെ ദൈവം ജനിക്കുന്നു, മനുഷ്യൻ മനുഷ്യനെ വെറുക്കുമ്പോൾ അവിടെ ദൈവം മരിക്കുന്നു. ഇന്ന് ഭാര്യഭർത്തൃ ജീവിതത്തിൽ ദൈവമില്ല, കാരണം അവർ സ്നേഹിക്കുന്നില്ല. ഭാര്യ ഭർത്താവിനോട് പറയാതെ, ഭർത്താവ് ഭാര്യ അറിയാതെ രഹസ്യ ജീവിതങ്ങൾ ഉള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഈശ്വരൻ മരിച്ചിരിക്കുകയാണ്. രണ്ട്, മാതാപിതാക്കളിലും മക്കളിലും മരുമക്കളിലും സ്നേഹമില്ല. അതുകൊണ്ട് ദൈവം നിങ്ങളുടെ കൂട്ടുകുടുംബത്തിലുമില്ല, നിങ്ങളുടെ ചെറിയ കുടുംബത്തിലുമില്ല. മൂന്ന്, നിങ്ങൾക്കൊരു സമുദായമുണ്ട്, അവിടെയും സ്നേഹമില്ല. അതുകൊണ്ട് അവിടെയും ദൈവമില്ല. എന്നാൽ സിനിമാ ഗാനത്തിൽ കവി പാടുന്നുണ്ട്, മനുഷ്യൻ മനുഷ്യനെ വെറുക്കുമ്പോൾ അവിടെ ദൈവം മരിക്കുന്നു. ഇവിടെ പരസ്പരം വിദ്വേഷവും വിരോധവുമില്ലാത്ത ആരാണ് ഉള്ളത് എനിക്കറിഞ്ഞുകൂടാ. ഈ ഭൂമുഖത്ത് ആരാണ് ഉള്ളത് അതും എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒന്നെനിക്കറിയാം, ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള് സ്നേഹത്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? സ്വാർത്ഥതയില്ല. ഞാൻ എൻ്റേത്, എനിക്കുള്ളത് എന്ന പ്രകൃതിയോ പ്രവൃത്തിയോ ഇല്ല. എൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ആരെന്ത് തന്നാലും അത് ഞാൻ മറ്റുള്ളവർക്കാണ്ടായി, മറ്റുള്ളവർക്ക് വേണ്ടിയായി ഞാൻ ഉഴിഞ്ഞു വെച്ചിരിക്കുക. അതാണ് എൻ്റെ സന്തോഷം. അതുകൊണ്ട് നിങ്ങൾ ഏകസത്യ ദൈവത്തെ അറിയണം. ആരാണ് ദൈവം? തമസോമാ ജ്യോതിർഗമയ. ദൈവത്തെ ഞാൻ അഞ്ച് വാക്കുകളിൽ പരിചയപ്പെടുത്തട്ടെ. ദൈവം സർവശക്തനായ യഹോവയാണ്. ദൈവം സൃഷ്ടാവായ പടച്ചവനാണ്. ദൈവം പരലോകത്തിലെ പരമേശ്വരനാണ്. ദൈവം പാപശാപരോഗമെന്ന് നീക്കുന്ന ലോകരക്ഷിതാവായ പ്രജാപതിയായ
മഹാബലിയായ യേശു ക്രിസ്തുവാണ്. ഇനി അവനെ നീ വിശ്വസിക്കണം എന്ന് വെച്ചാൽ സ്വീകരിക്കണം. എങ്ങനെ സ്വീകരിക്കണം? ഇവിടെ കപ്പില് കഞ്ഞിവെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് തൊണ്ട വരളുമ്പോൾ കുടിക്കാൻ. അത് ഞാൻ കുടിച്ചാൽ പിന്നെ ഒരിക്കലും അതിനെ കഞ്ഞിവെള്ളമായിട്ടോ വെള്ളമായിട്ടോ തിരിച്ചെടുക്കാൻ കഴിയില്ല. അതെന്റെ ശരീരത്തിലേക്ക് ലയിക്കും, രക്തത്തിലേക്ക് ലയിക്കും. അശുദ്ധമായതിനെ കിഡ്നിയിൽ കൂടെ അരിച്ച് മൂത്രമായി കളയും, രോമകൂപങ്ങളിൽ കൂടെ വിയർപ്പായിട്ട് പോകും. ഞാൻ കുടിക്കുന്ന ഒന്നും ഒരിക്കലും ആ വെള്ളമായി തിരിച്ചെടുക്കാൻ സാധ്യമല്ല. അതുപോലെ നിങ്ങൾ ദൈവത്തെ, സർവശക്തനെ നീ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. അവൻ വെളിച്ചമാകുന്നു, വെളിച്ചമാകുന്ന ദൈവത്തെ നിന്റെ ശരീരത്തിലേക്ക് സ്വീകരിക്കണം. വെളിച്ചം നിന്റെ ശരീരത്തിൽ വന്നാൽ സർവഭൂതങ്ങളും ബാധകളും പ്രേതങ്ങളും സർപ്പങ്ങളും നിന്നെ വിട്ട് മാറിപ്പോകും. ഞാനൊരു കാര്യം അറിയിക്കട്ടെ, നമുക്ക് എങ്ങനെയാണ് രോഗമുണ്ടാക്കുന്നത്? നാല് ശക്തികൾ ഭൂമിയിലുണ്ട്. ഒന്ന് ബ്രഹ്മരക്ഷസ്, അത് വന്നാൽ തലവേദന നെഞ്ചുവേദന വിട്ടുമാറാത്ത രോഗമായി പരിണമിക്കും. രണ്ട് ചാത്തൻ, അവൻ വിഗ്രഹങ്ങളിൽ കുടികൊള്ളുന്നവനാണ്. അവൻ വന്നു കഴിഞ്ഞാൽ മദ്യപാനം, കഞ്ചാവ്, മയക്കുമരുന്ന്, അങ്ങനെ ദുർനടപ്പ് മുതലായ ജീവിതത്തിലേക്ക് വലിച്ചിഴയ്ക്കും. അങ്ങനെ ജീവിതം കട്ടപ്പുകയാക്കി തീർക്കും. മൂന്നാമത്തെ ശക്തിയാണ് ദുർഗ. ദുർഗ വന്നു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങും, അമ്മായിയമ്മയും മരുമകളും തമ്മിൽ പിണങ്ങും, മരുമകളും മകളും തമ്മിൽ പിണങ്ങും, അയൽവക്കക്കാർ തമ്മിൽ പിണങ്ങും. കേസും കുത്തും വെട്ടും വഴക്കും ഈ ദുർഗയുടെ പണിയാണ്. നാലാമത്തെ ശക്തി സർപ്പമാണ്. അവന്റെ അവകാശമാണ് ഈ ഭൂമി. അവനെ ഒഴിച്ചു നിർത്താൻ ആർക്കും സാധ്യമല്ല. കേരളത്തിലെ ഏറ്റവും വലിയ സർപ്പക്കാവ് മണ്ണാർശാല, ഹരിപ്പാടുള്ള മണ്ണാർശാലയാണ്. അവിടുത്തെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നിനക്ക് 10 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ അതിന്റെ വടക്ക് തെക്ക് പടിഞ്ഞാറ് മൂല വേർതിരിച്ച്, 2.5 സെന്റ് സ്ഥലം വേർതിരിച്ച് അവിടെ സർപ്പത്തെ കൂടിയിരുത്തി അവനെ സേവിക്കണം. ഭൂമിയുടെ 1/4 അവന് കൈവശം കൊടുക്കണം. അതാണ് നിയമം. അങ്ങനെ ഭൂമി മുഴുവനും അവൻ്റെതാണ്. ഈ ഭൂമിയിലെ മണ്ണിൽ നിന്ന് മെനഞ്ഞതാണ് നമ്മുടെ ശരീരം. അതുകൊണ്ട് നമ്മുടെ ശരീരവും അവനുള്ളതാണ്. അതുകൊണ്ട് അവൻ ആരോടും ചോദിക്കാതെ നമ്മുടെ ശരീരത്തിൽ കടന്നു വരും. എന്നിട്ട് അവന്റെ അഗ്നി നമ്മുടെ ശരീരത്തിൽ വർഷിപ്പിക്കും. അവന്റെ അഗ്നി ശരീരത്തിൽ വർഷിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന 15 രോഗങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ചൊറിച്ചില്, പാണ്ട്, മുഴ, ആസ്മ, ക്യാൻസർ, കുഷ്ഠം, ക്ഷയം, ഭ്രാന്ത്, എയ്ഡ്സ്, അപസ്മാരം, ഗ്യാസ്, പ്രഷറ്, ഷുഗറ്, കിഡ്നി സംബന്ധമായ രോഗം, ഹൃദയ സംബന്ധമായ രോഗം, ഇങ്ങനെ 15 വിധ രോഗങ്ങൾ സർപ്പത്തിന്റെ അഗ്നിയിൽ നിന്നുണ്ടാകുന്നു. ഇന്ന് നിനക്ക് ഏത് രോഗമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, ഭൗതികമായ കഷ്ടതയും കടഭാരമാകട്ടെ, ആത്മാവിന് നിവൃത്തിയില്ലാതെ ഓടി അറിയുന്ന ജീവിതമാകട്ടെ, ഇന്ന് വെളിച്ചമാകുന്ന സർവശക്തൻ നിന്നെ വിളിക്കുന്നു, എന്റെ അടുക്കലേക്ക് വരിക, നിന്നെ ഞാൻ രക്ഷിക്കാം. മൂന്നാമത്, ഈ ദൈവത്തിന്റെ അടുക്കൽ വന്ന് നീ ഒന്നും കൊടുക്കണ്ട. ഒരേ ഒരു കാര്യം സമ്മതിച്ചാൽ മതി, ഞാൻ പാപിയാണ്. എന്താണ് പാപം? മോഹമാണ് പാപം. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെ പിറന്നു. പാപം, ശാപം, രോഗം, മരണം, ഇതിന് കാരണം മോഹം. അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാതെ ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ഇവയിൽ നീ അകപ്പെട്ടാൽ നീ നിശ്ചയമായിട്ടും നീ ശവത്തിലും നാശത്തിലും മരണത്തിലേക്കും വലിച്ചഴയ്ക്കും. എന്നാൽ ഇത്
നമ്മുടെ സൃഷ്ടാവായ ദൈവം, ഒരേ ഒരു ദൈവം, ഏകസത്യ ദൈവം ഇന്ന് നിങ്ങളോട് വിളിച്ചു പറയുന്നു, സ്വാർത്ഥത വിടുക, മോഹം വിടുക, പരസ്പരം സ്നേഹിക്കുക എന്ന സത്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. വീണ്ടും മുൻപോട്ട് വരികയാണ്. ബൈബിളിൽ സർവമാനവജാതിയോടും അരുളി ചെയ്ത വചനം ഇങ്ങനെയാണ്, രണ്ടു വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഇല്ലാത്തവന് ഒന്ന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവൻ ഒരു ദിവസത്തേക്ക് കരുതി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇല്ലാത്തവർക്ക് കൊടുക്കട്ടെ. നിന്റെ ജീവിതത്തില് നീ ഉള്ളതുകൊണ്ട് ഉപജീവനം കഴിച്ചു കൊള്ളണം. മൂന്ന്, കൈക്കൂലി വാങ്ങരുത്, പിടിച്ചു പറിക്കരുത്, ബലാത്കാരം ചെയ്യരുത്. നാല്, ഉള്ളതുകൊണ്ട് ജീവിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം അഞ്ചാമത് പറയുന്നു, നിന്റെ ശത്രുക്കളെ നീ സ്നേഹിക്കണം, നിനക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കായി വിഭാഗിച്ച് നൽകണം. ഇതാണ് ബൈബിളിന്റെ ആധികാരികമായ അടിസ്ഥാനം. ഇതനുസരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയില്ല. ഹിന്ദുവിനോട് പറഞ്ഞിരിക്കുന്നു, അന്നദാനം മഹാദാനം, അതനുസരിക്കുന്ന ഒരു ഹിന്ദുവുമില്ല. മുസൽമാനോട് പറഞ്ഞിരിക്കുന്നു, നീ അത്താഴം വെച്ചു കഴിഞ്ഞാൽ ആ പരിസരങ്ങളിലുള്ള 40 വീടുകൾ കയറിയിറങ്ങണം. 40 വീടുകളിലും അത്താഴം വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കുണ്ണാം, ഇല്ല എങ്കിൽ വെക്കാത്ത വീട്ടിലേക്ക് അത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഹിന്ദുവില്ല, ക്രിസ്ത്യാനിയില്ല, മുസൽമാനുമില്ല. ക്രിസ്തു മതക്കാരുണ്ട്, മുസ്ലിം മതക്കാരുണ്ട്, ഹിന്ദു മതക്കാരുണ്ട്. ഇവിടെ മതമാണ്, മനുഷ്യനില്ല. ഒരു മതത്തിലും ദൈവമില്ല. അതുകൊണ്ട് ഈശ്വരൻ ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, മുസൽമാനല്ല, ഇന്ദ്രനല്ല, ചന്ദ്രനുമല്ല. ഈശ്വരൻ വെളിച്ചമാകുന്ന സർവശക്തൻ. ഈശ്വരനെ നിങ്ങൾ സ്വീകരിക്കുക. ശാരീരികമാണോ, മാനസികമാണോ, ഭൗതികമാണോ, ആത്മീയമാണോ, ഏത് പ്രശ്നമായാലും നിങ്ങൾ ഈ തിരുസനയിൽ വന്ന് ആരാധിക്കുമ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടും. നിങ്ങളൊരു 3 ആഴ്ച വന്നാൽ പട്ടിണിയും ദാരിദ്ര്യവും മാറും. 7 ആഴ്ച മുടങ്ങാതെ വന്നാൽ നിങ്ങളുടെ ജീവിതത്തില് ശത്രുവിന്റെ കടന്നാക്രമണങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. യൂദയുടെ ലേഖനം 1 അധ്യായമേ ഉള്ളൂ, അതിന്റെ 5-ാം വാക്യം. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഞാനൊരു കാര്യം നിങ്ങളോട് അറിയിക്കട്ടെ, നിങ്ങളോട് ഓർപ്പിപ്പാനുള്ള ഒരു കാര്യം ജീവിതാനുഭവമാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്നെ ഓർത്തിട്ടാണ് 35,000 രൂപ വില വരുന്ന നോട്ട്ബുക്കും പേനയും എന്റെ വാത്സല്യ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ വിതരണം ചെയ്തത്. ഞാനൊരു വാക്ക് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വരെ വന്ന് കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ എന്റെ ഉദ്ദേശത്തിൽ ഒരു പബ്ലിസിറ്റിക്ക്, ഒരു പ്രശസ്തിക്ക് ഞാൻ ആഗ്രഹിക്കാത്തതിനാൽ എൻ്റെ ദൈവവും ദൈവദൂതന്മാരും പിതാക്കന്മാരും ആരാധിക്കുന്ന വിശുദ്ധന്മാരും മാത്രം അറിഞ്ഞാൽ മതി എന്നതാണ് എൻ്റെ നിയോഗം. ലോകത്തിൽ ആരറിഞ്ഞാലും അഭിമാനം ലഭിക്കാം, പക്ഷേ ദൈവം അറിഞ്ഞാൽ മാത്രമേ അനുഗ്രഹമുണ്ടാകുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തിനായി നമുക്കിന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇവിടെ എന്താണ് വായിച്ചത്? നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഇവിടെ 2 വാക്കുകളുണ്ട്. ഒന്ന്, രക്ഷിച്ചു. 2,
നശിപ്പിച്ചു. ഭൂമിയിലുള്ള ഒരു മനുഷ്യനെയും ദൈവം നശിപ്പിക്കുകയില്ല. ദൈവം ചെയ്യുന്നത് രക്ഷയാണ്. ആരെങ്കിലും നശിക്കുന്നു എങ്കിൽ അതിൻ്റെ കാരണം രക്ഷിതാവിനെ തിരസ്കരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്, പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാവരും രക്ഷിതാവിനെ അറിഞ്ഞിട്ടുണ്ട് എന്ന വലിയ സന്തോഷം. ഈ പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള ഒരു വീട്ടിലെങ്കിലും ഈ സദോർത്തമാനമായി കടന്നു പോകാത്ത ഒരൊറ്റ ആളുമില്ല. എല്ലാവരോടും വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്, നിന്റെ പാപത്തിന്, നിന്റെ ശാപത്തിന്, നിന്റെ രോഗത്തിന്, നിന്റെ കഷ്ടതയ്ക്ക്, നിന്റെ മരണത്തിന് ഒരു പരിഹാരം നൽകുവാൻ ഒരു ദൈവമുണ്ട്. രക്ഷിതാവിനെ പരിചയപ്പെടുത്താത്ത ഒരാളും ഈ പാലക്കാട് ഡിസ്ട്രിക്റ്റിലില്ല. ഇന്ന് ഈ പ്രാർത്ഥനാലയത്തിൽ നിന്ന് 300-ലധികം പേര് ഈ രക്ഷിതാവിനെ ജാതി മത വർണ്ണവർഗ വ്യത്യാസം കൂടാതെ ചെന്നറിയിക്കുവാൻ തയ്യാറായി. അതേ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എല്ലുമുറിയെ പണിയെടുത്ത് കുടുംബത്തെ പുലർത്തി സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് വേല ചെയ്ത് ഉപജീവനം കഴിക്കുവാനും ഈ അരുമനാഥന്റെ വേല ചെയ്യുവാനും തയ്യാറായിട്ടുള്ള ദൈവമക്കളെ കൊണ്ട് നിറച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആലയത്തിനായി ഹല്ലേലൂയാ. ഇവിടെ എല്ലാ മനുഷ്യരെയും രക്ഷിക്കുന്നവനാണ് ദൈവം. ദൈവം ഒരിക്കലും ശിക്ഷിക്കുന്നവനല്ല. ആരാണ് ദൈവം? ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വർ, ഹൈന്ദവ ലോകം ത്രിമൂർത്തികളെ ആരാധിക്കുന്നവരാണ്. അതിൽ രക്ഷിക്കുന്ന ദൈവം ബ്രഹ്മാവാണ്. ബ്രഹ്മാവ് അരൂപിയാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ബ്രഹ്മാവിനൊരു ക്ഷേത്രമില്ല, ബ്രഹ്മാവിന് ഒരു പൂജയോ പൂജാരിയോ ഇല്ല. കാരണം അവൻ ബ്രഹ്മത്തെയും ബ്രഹ്മത്തിലുള്ളതിനെയും സൃഷ്ടിച്ചവനാകയാൽ, അവൻ അരൂപയാകയാൽ, അവൻ തത്വമസിയാകയാൽ, ഹല്ലേലൂയാ, അവൻ ഇമ്മാനുവേലാകയാൽ, ഹല്ലേലൂയാ. അവന് ക്ഷേത്രമോ പള്ളിയോ കോവിലോ മോസ്കോ രൂപക്കൂടോ പൂജാമുറിയോ ഇല്ല. ഇല്ല എന്ന് നിങ്ങൾ എത്ര പേരെന്ന് സമ്മതിക്കും എന്നോട്? എല്ലാവരും കരമുയർത്തി എന്നോട് ചേർന്ന്, നീ രൂപത്തിൽ വസിക്കുന്ന ദൈവമല്ല. കേട്ടില്ല? നീ സകലത്തെയും സൃഷ്ടിച്ച ബ്രഹ്മാവായ അരൂപിയായ ആത്മാവായ വെളിച്ചമായ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവര് ഒരു ഹല്ലേലൂയ പറയാ. ഈ ബ്രഹ്മാവിന് കൊടുക്കുന്ന പേരാണ് യഹോവ എന്ന് വെച്ചാൽ സർവശക്തൻ. ഈ ബ്രഹ്മാവിന് കൊടുക്കുന്ന പേരാണ് പടച്ചവൻ എന്ന് വെച്ചാൽ സൃഷ്ടാവ്. ഈ ബ്രഹ്മാവിന് കൊടുക്കുന്ന പേരാണ് പരമേശ്വരൻ, പരലോകത്തിലെ ദൈവം. ഈ ബ്രഹ്മാവിന് കൊടുക്കുന്ന പേരാണ് യേശു ക്രിസ്തു, പാപവിമോചകനും ലോകരക്ഷിതാവും. അതുകൊണ്ട് കേന്ദ്രബിന്ദു ആരെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു എന്ന് മനുഷ്യജന്മമെടുത്ത, പ്രജാപതിയായി ജനിച്ച, മഹാബലിയായി തീർന്ന ഒരേ ഒരു രക്ഷകൻ
അതാണ് യേശു. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ എന്നോട് ചേർന്ന് യേശു എന്ന് വിളിക്കാം, ഇഷ്ടമല്ല എങ്കിൽ പ്രജാപതി എന്ന് വിളിക്കാം, താല്പര്യമാണെങ്കിൽ മഹാബലി എന്ന് വിളിക്കാം, അതിനും അപ്പുറം ഇഷ്ടമാണെങ്കിൽ അതേ പടച്ചവരെ എന്ന് വിളിക്കാം, പരമേശ്വര എന്ന് വിളിക്കാം, യഹോ എന്ന് വിളിക്കാം. അവൻ നമ്മുടെ സൃഷ്ടാവായ പരിപാലകനായ ദൈവമാണ്. ആ ദൈവത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. ആ ദൈവം രക്ഷിതാവാണ്. ശിക്ഷിക്കുന്നവനല്ല, രക്ഷ കൽപ്പിക്കുന്നവനാണ്. വായിക്കേ അഞ്ചാം വാക്യം. കർത്താവ് ജനത്തെ മിസ്രയിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ദൈവം നശിപ്പിച്ചു എന്ന് നമുക്ക് തോന്നും. ശശി, ദൈവം നശിപ്പിക്കുവോ? ഇല്ല. നശിപ്പിക്കുന്ന രണ്ട് ശക്തികൾ ഈ ഭൂമിയിലുണ്ട്, വിഷ്ണു മഹേശ്വരൻ. രണ്ടുപേരും സംഹാരമൂർത്തികളാണ്. അവരുടെ കയ്യിലേക്ക് ബ്രഹ്മാവ് വിട്ടുകൊടുക്കും. ദൈവം ത്രിമൂർത്തിയല്ല, ദൈവം ഒരാളാണ്. അതെ, സൃഷ്ടി സ്ഥിതി സംഹാരം, അതാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വർ എന്ന് പറയുന്ന ത്രിമൂർത്തികളുടെ പ്രവൃത്തി. ബ്രഹ്മാവ് സൃഷ്ടിക്കുകയല്ലാതെ നിലനിർത്തുകയല്ലാതെ സംഹരിക്കുന്നവനല്ല. ഒരു വ്യക്തി ബ്രഹ്മാവിനെ വിട്ട്, യഹോവയെ വിട്ട്, രക്ഷിതാവായ യേശുവിനെ വിട്ട്, പരമേശ്വരനെയും പടച്ചവനെയും വിട്ടുപോയാൽ ഉടൻ സംഹാരമൂർത്തി അവന്റെ അടുക്കൽ വരും. നീയാണ് ഈ സൃഷ്ടാവിനെ മാറ്റി നിർത്തുന്നത്. എവിടെ സ്നേഹമുണ്ടോ അവിടെ അവനുണ്ട്, എവിടെ സ്നേഹമില്ലയോ അവിടെ സംഹാരമൂർത്തിയുണ്ട്. ഇന്ന് നീ വിചാരിച്ചാൽ ഈ സംഹാരമൂർത്തിയെ നിന്റെ ഹൃദയത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ആട്ടി പുറത്താക്കുവാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. ഇവിടെ ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഇസ്രായേലിനെ കുറിച്ച്? കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും. ഇസ്രായേൽ അടിമത്തത്തിലാണ്, ചെങ്കൽ ചൂളയിൽ രാപ്പകൽ ചാട്ടവാർ അടിയേറ്റ് സ്വാതന്ത്ര്യമില്ലാതെ ഈജിപ്തിലെ അടിമകളായിരുന്നു. അവരെ വിടുവിപ്പാൻ ദൈവം മോശയെ അയച്ചു. മോശയെ അയച്ചു 30 ലക്ഷം ജനത്തെ ചെങ്കടൽ പിളർന്ന് മരുഭൂമിയിൽ കൂടെ വഴി നടത്തി. പക്ഷേ അവർക്ക് പറഞ്ഞ വാഗ്ദത്ത ദേശം, കനാൻ ദേശം, അവർക്ക് ലഭിക്കാതെ 6 ലക്ഷം 18 വയസ്സിന് മീതെ പ്രായമുണ്ടായിരുന്ന എല്ലാവരും മരുഭൂമിയിൽ ചത്തുപോയി. അതിനെന്താ കാരണം? 2 മിനിറ്റിനുള്ളിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം. എനിക്ക് വിരോധമായി കൂട്ടം കൂടിയ ഈ ദുഷ്ടസഭയോട് ഞാൻ ഇങ്ങനെ ചെയ്യും, ഈ മരുഭൂമിയിൽ അവർ ഒടുങ്ങും, ഇവിടെ അവർ മരിക്കുമെന്ന് യഹോവയെ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് അവർ മരുഭൂമിയിൽ മരിച്ചുപോയി? വിരോധമായി ഈജിപ്തിൽ അടിമയായിരുന്ന അവരെ മോശയെ വിട്ട് ഉത്തരിച്ച് അവർക്ക് വാഗ്ദത്തം ചെയ്ത പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ അവർക്ക് 3 ദോഷമുണ്ട്. എന്താ സംഭവിച്ചത്? ആരാ സംസാരിക്കുന്നത്? എന്താണ് അവർ ഒടുങ്ങാൻ കാരണം? എനിക്ക് വിരോധമായി കൂട്ടം കൂടിയ, വിരോധമായി കൂട്ടം കൂടി. എന്താ തെളിവ്? വള്ളിയോര ഈ പ്രാന്ത പ്രദേശങ്ങളിൽ ഈ ആലയത്തിനെതിരെ ഒരുപാട് പേര് കൂട്ടം കൂടി. അവരിൽ പലരും ഇന്ന് ഭൂമുഖത്തില്ല. മനുഷ്യരോട് എനിക്കറിയിപ്പാനുള്ളത്, ദൈവത്തിനെതിരെ കൂട്ടം കൂടിയാൽ
നിന്റെ കഷ്ടകാലം. ഇന്നും ചിലര് കൂട്ടം കൂടുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്കാരോടും പരിഭാവമോ പരാതിയോ ഇല്ല. കൂട്ടം കൂടിയാൽ, എതിരെ കൂട്ടം കൂടിയാൽ ആരൊക്കെയാ വായിച്ചേ? എനിക്ക് വിരോധമായി കൂട്ടം കൂടിയ ഈ ദുഷ്ട സഭയോട്. അവര് സഭയാണ്. ഇന്ന് ഈ പ്രാർത്ഥനാലയത്തിനെതിരെ അനവധി സഭകൾ കൂട്ടം കൂടിയിട്ടുണ്ട്, ഇപ്പോഴും കൂട്ടം കൂടിയിട്ടുണ്ട്. അവരെ എന്റെ ദൈവം വിളിക്കുന്നത് ദുഷ്ട സഭ എന്നാണ്. എന്ന് വെച്ചാൽ ദൈവമില്ല എന്ന് പറയുന്ന, ദൈവമുണ്ടെന്ന് അഭിനയിക്കുന്നവരുടെ കൂട്ടത്തെ ദൈവം ദുഷ്ട സഭ എന്ന് വിളിക്കുന്നു. എന്നിട്ടോ, എനിക്ക് വിരോധമായി കൂട്ടം കൂടിയ ദുഷ്ടസഭയോട് ഞാൻ ഇങ്ങനെ ചെയ്യും. ഈ മരുഭൂമിയിൽ അവർ ഒടുങ്ങും. ഈ മരുഭൂമിയിൽ അവർ ഒടുങ്ങും. ഇവിടെ അവർ മരിക്കും. ഭൂമി മുഴുവനും മരുഭൂമിയാണ്. മഴ പെയ്യാതിരുന്നാൽ മരുഭൂമിയാണ്. മഴ പെയ്താലും മരുഭൂമിയെ മലർവാടിയാക്കുന്ന ദൈവാനുഗ്രഹം അതാണ്. മൊത്തത്തിൽ ഭൂമിയെ മരുഭൂമി എന്ന വിളിക്കുക. ഫലഭൂയിഷ്ഠമായ ഭാഗത്തേക്കാൾ അധികം മരുഭൂമിയായ ശൂന്യഭൂമിയാണ് തമിഴ്നാട്, കർണാടകം, വടക്കേ ഇന്ത്യ മുഴുവനും മുള്ളും പറക്കാരെയും മുളച്ച മരുഭൂമിയാണ്. ചില പട്ടണങ്ങൾ മാത്രമേ മനുഷ്യവാസയോഗ്യമായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും മരുഭൂമിയിലാണ്. ഈ മരുഭൂമിയിൽ നാം മരിക്കാനുള്ള കാരണമെന്ത്? നാം ദൈവത്തിനെതിരെ, സർവശക്തനെതിരെ, സൃഷ്ടാവിനെതിരെ വട്ടം കൂടുന്നത് കൊണ്ടാണ്. നമുക്ക് മുൻപോട്ട് വരാം. ഒന്നാം വാക്യം മുതൽ ഓടിച്ചൊന്ന് വായിക്കാം. ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. രണ്ട് കാര്യം. ഒന്ന്, ജനം നിലവിളിക്കുന്നു. രണ്ട്, രാത്രി മുഴുവനും കരഞ്ഞു. ആര്? ജനം. സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു. സഭ നിലവിളിച്ചു. ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ജനം രാത്രി മുഴുവനും കരഞ്ഞു. എന്താ പശ്ചാത്തലം എന്നറിയണ്ടേ? വീട്ടിൽ ചെന്ന് വായിക്കണം. സഭ നിലവിളിച്ചത് ഞങ്ങൾ പെട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ഒരു ദേശം ഒറ്റ നോക്കാൻ പോയി. അവിടെ മുഴുവനും അമാലിക മല്ലന്മാരാണ്. അവരെ ജയിക്കുവാൻ സാധ്യമല്ല. പക്ഷേ 12 പേരില് രണ്ടു പേര് പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെ ഉണ്ട്, ഭയപ്പെടേണ്ട. പാലും തേനും ഒഴുകുന്ന പിതാക്കന്മാരോട് വാക്സത്വം ചെയ്യുന്ന ദേശം അവൻ നമുക്ക് തരും, ശത്രുവിനെ തോൽപ്പിക്കും. പക്ഷേ ഈ ദുഷ്ട സഭ ദൈവത്തോട് നിലവിളിക്കുകയാണ്. എന്ത് പറഞ്ഞാ? നീ എന്തിനാണ് ഞങ്ങളെ കൊണ്ടുവന്നത്? ഞങ്ങൾ മരുഭൂമിയിൽ മരിക്കേണ്ടതിനാണോ? ഞങ്ങളെ എന്തിനു കൊണ്ടുവന്നു? ആര് ഞങ്ങളെ രക്ഷിക്കും എന്ന പുറുപുറുപ്പ്. വാക്സത്വ ദേശത്തേക്ക് കൊണ്ടുവരാൻ ദൈവം അയച്ച മോശയ്ക്കും അഹരോനും എതിരായി പുറുപുറുത്തു. ഞാൻ കണ്ണുനീരോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങളെ കഷ്ടതയിൽ നിന്ന് വിടുവിച്ച, ശാപത്തിൽ നിന്ന് വിടുവിച്ച, മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന്റെ പ്രവാചകനായ മോശയ്ക്കും അഹരോനും വിരോധമായി പുറുപുറുക്കരുത്. തലയിൽ കൈവച്ച് അയ്യോ എന്ന് നിലവിളിച്ച് വന്ന പലരും ഇന്ന് അരോഗ ദൃഢഗാത്രന്മാരായി, അതെ, പുലി പുപ്പുലികളായി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ തോന്നും ഒന്ന് പുറുപുറുത്ത് കളയാം, ഒന്ന് കൂട്ടം കൂടിക്കളയാം, ഒന്നായിക്കളയാമെന്ന്. ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളെ സൗഖ്യമാക്കിയ, അനുഗ്രഹിച്ച അത്യുന്നതനായ ദൈവം ഇത് പിതാക്കന്മാരെ കണ്ടതുപോലെ തന്നെ നമ്മയും കാണുന്നതെന്ന് മറക്കരുത്. മൂന്നാമത്തെ ഭാഗത്തേക്ക് വരാം. സഭ ഒക്കെയും മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമി വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. സഭയ്ക്ക് രണ്ടാഗ്രഹമാണ്.
ഇത് ദൈവത്തിന്റെ സഭയാണ്. ഈ സഭയ്ക്ക് രണ്ടാഗ്രഹമുണ്ടോ? ഒന്ന്, ഞങ്ങൾ മരിച്ചുപോയെങ്കിൽ കൊള്ളായിരുന്നു. രണ്ട്, ഈ മരുഭൂമിയിൽ ഞങ്ങൾ ഒടിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. ഈ ആലയത്തിൽ വന്നതിന് ശേഷം മരിച്ചാൽ മതിയെന്നോ? ഈ കഷ്ടപ്പാട് അവസാനിപ്പിക്കുവാൻ ഞാൻ മരണം സ്വീകരിച്ചാലോ എന്ന് തോന്നുന്നുവെങ്കിൽ ഈ വചനത്തിൽ എഴുതിയ പിതാക്കന്മാരുടെ കൂട്ടത്തിലാണ്. നാലാമത്, വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്ന എന്തിന്? നാലാമത് അവർ പറയുന്നു, ഈ ശത്രുക്കളുടെ വാളാൽ കൊല്ലപ്പെടേണ്ടതിനോ നീ ഞങ്ങളെ കൊണ്ടുപോകുന്നത്? മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുകയല്ലയോ ഞങ്ങൾക്ക് നല്ലത്? അതിനേക്കാൾ നല്ലത് മടങ്ങിപ്പോകുന്നതല്ലേ? ആ, നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുക എന്ന്. ഈ തലവന്മാരെ ഉപേക്ഷിക്കുക ആരാ? മോശയും അഹരോനും. ഈ തലവന്മാര് യുദ്ധകളത്തിലേക്കാണ്, എന്നാൽ മടങ്ങിപ്പോകാൻ നമുക്ക് തലവനെ നിശ്ചയിക്കാം. ഇന്ന് ഇമ്മാനുവേലിൽ ആയിരിക്കുന്ന പലരും പുതിയ തലവന്മാരെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ തലവനോടുകൂടെ പോകാൻ ബുദ്ധിമുട്ടാണ്. ശത്രുണ്ട്, വാളുണ്ട്, പന്നിപ്പടക്കമുണ്ട്, കല്ലേറുണ്ട്, പീഡനമുണ്ട്, പട്ടിണിയുണ്ട്, ഉപദ്രവമുണ്ട്. മടങ്ങിപ്പോകാൻ ഒരു നേതാവുണ്ടെങ്കിൽ നമുക്ക് പോകാം. ഇവിടെ യുദ്ധമുണ്ട്, അവിടെ യുദ്ധമില്ല. ഇവിടെ പട്ടിണിയുണ്ട്, അവിടെ പട്ടിണിയില്ല. ഇവിടെ വെളിപ്പാടില്ല, അവിടെ വെളിപ്പാടുണ്ട്. ഇവിടെ അനുഗ്രഹമില്ല, അവിടെ അനുഗ്രഹമുണ്ട്. അതാണ് നല്ലത്. യുദ്ധം വേണ്ട, യുദ്ധ സേവയും വേണ്ട. കേട്ടോ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. മനസ്സിലായില്ല എന്ന് നിങ്ങളുടെ മൗനത്തിൽ എനിക്ക് മനസ്സിലായി. ഈ ആലയത്തിൽ വരുന്ന കാലത്തോളം നിനക്ക് യുദ്ധമുണ്ട്. ശത്രു നിനക്കെതിരെ വാളോങ്ങും. എന്നാൽ മുൻപോട്ടു തന്നെ ആകയാൽ പലരും പകുതി വഴി വന്നിട്ട് മടങ്ങിപ്പോകുന്നവരാണ്. ഈ പിതാക്കന്മാർ എന്ത് ചെയ്തു? വായിക്കേ. മടങ്ങി മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുകയല്ലയോ ഞങ്ങൾക്ക് നല്ലത്. നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകാ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അപ്പോൾ മോശെ അഹരോനും ഇസ്രായേൽ സഭയുടെ സർവ്വസംഘത്തിന്റെയും മുമ്പാകെ കവിണ്ണു വീണു. ദൈവം കൊണ്ടുവന്നത് മടങ്ങിപ്പോകാനല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും മടങ്ങിപ്പോകണമെന്ന് ഹൃദയത്തിൽ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. നിങ്ങളെ വിളിച്ചത്, നിങ്ങളെ അയച്ചത്, നിങ്ങളെ കേൾപ്പിച്ചത്, നിങ്ങളെ പാപമോചനം നൽകിയത് മടങ്ങിപ്പോകുവാനല്ല. ഈ മോശയോടും ഈ അഹരോനോടും കൂടെ കനാൻ ദേശം, പാലും തേനൊഴുകുന്ന ദേശം നീ കൈവശമാകേണ്ടതിനാണ്. മനസ്സിലായ? കേൾപ്പാൻ കഴിവുള്ളവൻ കേൾക്കട്ടെ, വിശ്വസിപ്പാൻ മനസ്സുള്ളവർ വിശ്വസിക്കട്ടെ. താഴത്തെ ദേശത്തെ ഒറ്റുനോക്കിയവരിൽ നൂന്റെ മകൻ യോശുവയും യെഫുന്നയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞു, എന്തെന്നാൽ ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേൻ ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. അവിടെ നിർത്തണം. ഇനി വായിക്കുന്ന അതിന് താഴെയായിരിക്കണം. ഞാനൊന്ന് വിവരിക്കട്ടെ. 12 പേരെ ദേശം ഒറ്റുനോക്കാൻ അയച്ചു. കാലേബും യോശുവയും വന്ന് പറഞ്ഞു, ആ ദേശം നല്ലതാണ്, ദൈവം നമുക്ക് തരും. ബാക്കി 10 പേരും പറഞ്ഞു, നമുക്ക് അവിടെ ചെല്ലാൻ കഴിയില്ല, നമ്മെ കൊന്നുകളയും. ഈ വാർത്ത കേട്ടിട്ടാണ് സർവസഭയും നിലവിളിച്ചത്. ഈ വാർത്ത കേട്ടിട്ടാണ് ആബാലവൃദ്ധൻ ജനവും കരഞ്ഞത്. എന്നാൽ രണ്ടുപേരുടെ വാക്ക് കേൾക്കാൻ ആരുമുണ്ടായില്ല. എന്നാൽ താഴോട്ട് യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രം വരുത്. ഇവർ പിന്മാറുവാൻ തീരുമാനിച്ചപ്പോൾ ദൈവത്തോട് മത്സരിക്കുന്നവരായി തീർന്നു. നമ്മിൽ പലരും ആലയത്തിൽ നിന്ന് പിന്മാറി ദൈവത്തോട് മത്സരിച്ചു. ഇന്ന് കണ്ണുനീരിലാണ്. പിന്മാറരുത്,
ദൈവത്തോട് മത്സരിക്കരുത്, കണ്ണു നേർക്കയത്തിൽ വീഴരുത്. താഴോട്ട് നമ്മോടുകൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. നമ്മോടുകൂടെ സർവശക്തനായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ ഭയപ്പെടേണ്ട, മല്ലന്മാരെ ഭയപ്പെടേണ്ട, അതെ ആയുധധാരികളെ ഭയപ്പെടേണ്ട. എത്ര പേര് പറയും എനിക്ക് നീ ഉള്ളപ്പോൾ ഒന്നിനെയും ഭയപ്പെടേണ്ട. താഴോട്ട് എന്നാരെ അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു. നോക്ക്, പത്ത് പേരും പറഞ്ഞ വാക്ക് കേട്ട് ജനം മുഴുവനും ഇവരെ രണ്ടുപേരെയും കല്ലെറിയാൻ തീരുമാനിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിൽ, അപ്പോൾ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വന്നു. ജനം എത്രത്തോളം എന്നെ നിരസിക്കും, ഞാൻ അവരുടെ മധ്യ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെ കണ്ടിട്ടും അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതെ. എന്റെ അടയാളങ്ങളും എന്റെ അത്ഭുതങ്ങളും കണ്ടിട്ടും അവർ എന്നെ എത്രത്തോളം തള്ളിക്കളയും, എന്നെ അവിശ്വസിക്കും. ഞാൻ അവരെ മഹാമാരിയിൽ ദണ്ണിപ്പിച്ച് സംഹരിക്കും. ഞാൻ അവരെ ദണ്ണിപ്പിച്ച് സംഹരിക്കും. നിന്നെ അവരെക്കാൾ വലിപ്പവും ബലമുള്ള ജാതിയാക്കും. യോശുവയോടും കാലേബിനോടും പറഞ്ഞു, ഞാൻ അവരെ സംഹരിക്കും, നിന്നെ ഞാൻ വലിപ്പവും ബലമുള്ള മഹാജാതിയാക്കി രൂപാന്തരപ്പെടുത്തും. താഴോട്ട് നീ ഇപ്പോൾ ജനത്തെയൊക്കെയും ഒരു ഒറ്റ മനുഷ്യനെ പോലെ കൊന്നുകഴിഞ്ഞാൽ നിന്റെ കീർത്തി കേട്ടിരിക്കുന്ന ജാതി കേട്ട് മോശ പറയുന്നു, നീ ഒരൊറ്റ മനുഷ്യനെ കൊല്ലുന്നത് പോലെ ഈ 30 ലക്ഷത്തെയും ഇവിടെ ഇട്ട് കൊന്നുകളഞ്ഞാൽ. ഈ ജനത്തോട് സത്യം, നീ ഇപ്പോൾ ഈ ജനത്തെയൊക്കെയും ഒരൊറ്റ മനുഷ്യനെ പോലെ കൊന്നുകഴിഞ്ഞാൽ നിന്റെ കീർത്തി കേട്ടിരിക്കുന്ന ജാതികൾ ഈ ജനത്തോട് സത്യം ചെയ്ത ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ യഹോവയ്ക്ക് കഴിയായികൊണ്ട് അവനവരെ മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞു. മോശവാദിക്കുന്നു കേട്ടോ, നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് ഇവരെ കൊന്നുകളഞ്ഞതെന്ന് മറ്റുള്ളവർ പറയാതിരിക്കേണ്ടതിന് നീ അവരെ കൊല്ലരുത്. ഈ സഭയെ കുറിച്ചും സ്വർഗം ആഗ്രഹിക്കുന്നതാണ്, നിന്നെ രക്ഷിപ്പാൻ കഴിയാത്തതിനാൽ കൊന്നുകളഞ്ഞു എന്ന് പറയുവാനിട വരരുത്. പ്രിയാന്റിയെ രക്ഷിപ്പാൻ കഴിയാത്തവനല്ല, കൊന്നുകളയുവാൻ അനുവദിക്കുന്നവനല്ല, രക്ഷിക്കുന്നവനാണ്. ആന്റിയെ പോലെ ഹൃദയഭാരത്തോടെ ആരെല്ലാം വന്നുവോ അവരെ സംഹരിക്കുന്നവനല്ല ഈ ദൈവം. ഹല്ലേലൂയ, രക്ഷിക്കുന്നവനാണ്. മരണം കാംക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം പറയുന്നു, നിന്നെ സംഹരിക്കുന്നവനല്ല, നിന്നെ രക്ഷിക്കുന്നവനാണ്. നിർത്തിയ ഭാഗത്ത് താഴോട്ട് പോകാം. യഹോവ ദീർഘക്ഷമയും മഹാദയുള്ളവൻ, നമ്മുടെ ദൈവം ദീർഘക്ഷമയും മഹാദയുമുള്ള, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ, പാപം ക്ഷമിക്കുന്നവൻ, കുറ്റക്കാരന് വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം വെറുതെ വിടാതെ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ ശിക്ഷിക്കുന്നവൻ. നിന്റെ അപേക്ഷ പ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മോശയോട് ദൈവം പറയുന്നു, നീ അപേക്ഷിച്ചതുപോലെ ഞാൻ ഇവരോട് ക്ഷമിച്ചിരിക്കുന്നു, പക്ഷേ പാപം ചെയ്തവരോട് ഞാൻ ക്ഷമിക്കയില്ല. ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എന്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. അവർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം അവർ കാണുകയില്ല, ഞാൻ അവർക്ക് കൊടുക്കയില്ല, അവർ അതിൽ പ്രവേശിക്കുകയുമില്ല. 24 എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. കേട്ടോ, എന്റെ ദൈവത്താൽ ആ ദേശം എനിക്ക് കിട്ടുമെന്ന് മടി കൂടാതെ വിളിച്ചു പറഞ്ഞ കാലേബിനോട് ദൈവം പറയുന്നു, നിന്നെ ഞാൻ ദീർഘായുസോടുകൂടെ അനുഗ്രഹത്തോടുകൂടെ ആ ദേശത്തെത്തിക്കും. കേട്ടോ, എന്തുകൊണ്ട് വായിക്കേ, എന്തുകൊണ്ടാണ് വേറൊരു സ്വഭാവമുള്ളത്? നിനക്ക് വേറൊരു സ്വഭാവം, പൂർണ്ണമായി അനുസരിച്ച് പരാതിയില്ല, പിറുപിറുപ്പില്ല, മത്സരമില്ല, നിലവിളിയില്ല, മടങ്ങിപ്പോകുവാൻ ആഗ്രഹവുമില്ല. നിശ്ചയമായിട്ടും നിന്നെ അവൻ അനുഗ്രഹിക്കും. നിനക്ക് മടങ്ങിപ്പോകുന്ന സ്വഭാവമില്ല, മുന്നേറുന്ന സ്വഭാവം. ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങൾ മുന്നേറുന്ന സ്വഭാവത്തോടെ, പിന്മാറാത്ത സ്വഭാവത്തോടെ,
നിലവിളിക്കാത്ത സ്വഭാവത്തോടെ ഈ ദൈവത്തെ ഉറച്ചു വിശ്വസിച്ച് അനുഗമിപ്പാൻ നീ തയ്യാറായാൽ ദൈവം എന്നെ രക്ഷിക്കും. വായിച്ചേ വാക്യം. യഹോവ പിന്നെയും മോശയോട് അഹരോനോട് അരുളിച്ചത്, ഈ ദുഷ്ടസഭ എത്രത്തോളം എനിക്ക് വിരോധമായി പിറുപിറുക്കും, എനിക്ക് വിരോധമായി പിറുപിറുക്കുന്നു ഞാൻ കേട്ടിരിക്കുന്നു. കാലേബിന്റെ സ്വഭാവം വായിക്കാൻ പറഞ്ഞ് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും വേറൊരു സ്വഭാവം, പിന്മാറി പോകാത്ത സ്വഭാവം, രണ്ട്, പൂർണമായി അനുസരിച്ചത് കൊണ്ട്. എന്തു പറഞ്ഞാലും എന്റെ ദൈവമാണ് പറഞ്ഞത്, ഞാനത് ചെയ്യും. ഇവിടെ പിന്മാറാതിരുന്നാൽ, രണ്ട്, പറഞ്ഞതനുസരിച്ചാൽ നിന്നെ ദൈവം സ്വർഗരാജ്യത്തിലെത്തിക്ക തന്നെ ചെയ്യോ എന്ന് ഞാൻ പറയട്ടെ. ആർക്കും ശബ്ദമില്ല, ആർക്കും ആശ്വാസവുമില്ല, ആർക്കും പിന്മാറാത്ത മനസ്സില്ല. അതുകൊണ്ട് ചോദിക്കട്ടെ, ഞാൻ പിന്മാറുകയില്ല, ഞാൻ പൂർണ്ണമായി എന്റെ ദൈവത്തെ അനുസരിക്കും. 31-ാം വാക്യം. എന്നാൽ കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ ഞാൻ അതിൽ കടക്കുമാറാകും. ആമേൻ. മത്സരിച്ച നിങ്ങൾ മരുഭൂമിയിൽ വീഴും, എന്നാൽ ഞാനും ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും ഭാര്യമാരും കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞുവെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ആദേശം കൊടുക്കും. നോക്ക് ദൈവത്തിന്റെ സ്നേഹം. 18 വയസ്സിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും കനാൻ ദേശത്ത് എത്തിച്ചു. 18 വയസ്സിന് മീതെയുള്ള 600,000 യോദ്ധാക്കളെ മരുഭൂമിയിൽ ദൈവം കൊന്നുകളഞ്ഞു. അവർ പിന്മാറി, അവർ പിറുപിറുത്തു, അവർ ദൈവത്തോട് മത്സരിച്ചു. ഞാനിവിടെ വാക്ക് ചുരുക്കട്ടെ, വായിച്ച് അവസാനിപ്പിക്കട്ടെ. ഒന്നുകൂടെ വായിക്കാം. എന്നാൽ കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ ഞാൻ അതിൽ കടക്കുമാറാക്കും. ആമേൻ. നിങ്ങൾ നിരസിച്ചിരിക്കുന്ന ദേശം അവർ അറിയും. നിങ്ങൾ നിരസിച്ചത് അവർ അറിയും, അവർ അനുഭവിക്കുമെന്നർത്ഥം. താഴെ, നിങ്ങളോ നിങ്ങളുടെ ശവം ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളുടെ ശവം മരുഭൂമിയിൽ വീഴും. ഇന്ന് എന്റെ വാക്ക് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടെ ഓർപ്പിച്ച് നിറകണ്ണുകളോടെ ഞാൻ ഈ വാക്യത്തിൽ നിന്ന് വിട പറയട്ടെ. നമുക്ക് മടങ്ങി വരാം യൂദയുടെ ലേഖനം 5-ാം വാക്യത്തിലേക്ക്. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത്, കർത്താവ് ജനത്തെ മിസ്രയീമിൽ രക്ഷിച്ചിട്ട് പാപത്തിൽ രക്ഷിച്ചിട്ട് വിശ്വസിക്കാത്തവരെ പിന്നത്തെ വിശ്വസിക്കാതെ പിന്മാറിപ്പോയവരെ പിന്നത്തേനെ അവൻ നശിപ്പിച്ചു. നിന്നെ നശിപ്പിക്കുവാൻ നീ വിശ്വാസം വിടരുത്, നീ മനസ്സുകൊണ്ട് പിന്മാറരുത്. ഞാൻ മുന്നോട്ട് പോകാം. എത്ര പേര് ധൈര്യത്തോടുകൂടെ രണ്ട് കരം ഉയർത്തിപ്പിടിച്ച് ഞാൻ പിന്മാറുകയില്ല, ഞാൻ മുൻപോട്ട് പോകാം, ഞാൻ നിന്റെ വാഗ്ദത്തദേശം, അതേ അവകാശദേശം, സ്വർഗദേശം, പുണ്യദേശം, നിത്യദേശം, പിതാക്കന്മാരുടെ ദേശം ഞാൻ കൈവശമാക്കും. അങ്ങനെ തീരുമാനിച്ചവര് കൈ താത്തിടണ്ട, കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിലൊരു അല്ലേലൂയ്യ. നിങ്ങളിൽ ദൈവം പ്രസാദിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.